വെണ്ടയ്ക്ക് ഉപയോഗിച്ച് നല്ല ഈവനിങ് സ്നാക്സും നല്ല കറുമുറ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോറിനായാലും വെറുതെ ചായക്കായാലും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത വെണ്ടയ്ക്കായാലും കുഴപ്പമില്ല, ഇതേപോലെ കുറച്ച് ഇടത്തരമുള്ള വെണ്ടയ്ക്കായാലും കുഴപ്പമില്ല. ഈ വെണ്ടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എഴുത്ത എല്ലാ വെണ്ടയ്ക്കും ഇതേപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാ വെണ്ടയ്ക്കയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ്, അത് ഓരോരോ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ഒരു കാൽ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഉപയോഗിച്ചായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടോളൂ. നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, സൂപ്പറായിട്ട് ടേസ്റ്റായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വീഡിയോ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.